हेलो वेलकम टू माय चैनल केओस चिन्नु। ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ കാഴ്ചപ്പാടുണ്ട് ജീവിതത്തെ കുറിച്ച് അല്ലേ എല്ലാം വ്യത്യസ്തവുമാണ് ഓരോരുത്തർക്കും ഓരോരുടേതായ സങ്കല്പങ്ങളാണ് സോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കഥയിലോട്ട് പോയാലോ ഒരിക്കലേ വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്രത്തിലെ ഓരോ വാർത്തകളും വായിച്ചു വന്നപ്പോൾ അടുത്ത വാർത്ത കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി കാരണം ആ വാർത്തയുടെ തലക്കെട്ട് ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം അല്ല മരിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ആ ന്യൂസ് പേപ്പറുകാർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് പക്ഷേ ഈ മരണത്തിന്റെ ഹെഡിംഗ് ആണ് ഇദ്ദേഹത്തെ ഏറെ തളർത്തിയത് ദ മർച്ചന്റ് ഓഫ് ഡെത്ത് മരണത്തിന്റെ വ്യാപാരി കൊല്ലപ്പെട്ടിരിക്കുന്നു ആ വാർത്ത അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ തളർത്തി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അങ്ങനെ തലക്കെട്ട് വരാനൊരു കാരണമുണ്ട് ഇദ്ദേഹം കണ്ടുപിടിച്ചത് ഡൈനാമൈറ്റ് ആണ് അപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഒരുപാട് ആലോചിച്ചു ഒരുപാട് ആലോചിച്ചപ്പോൾ രണ്ട് കാര്യമാണ് അദ്ദേഹം ചിന്തിച്ചു കൂട്ടിയത് ഒന്ന് എൻ്റെ മരണശേഷം എപ്പോൾ മരണമുണ്ടായാലും എന്നെക്കുറിച്ച് ആളുകൾ ഓർത്തു വയ്ക്കുന്ന കാര്യം ഇതായിരിക്കും എന്നുള്ളത് രണ്ട് ഒരിക്കൽ പോലും ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം ആലോചിച്ചു അദ്ദേഹം അന്ന് മുതൽ ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു സമാധാനത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രക്രിയകളിലൊക്കെ ഏർപ്പെട്ടു അതുപോലെ അദ്ദേഹം ഒരു വലിയ ട്രസ്റ്റ് പോലെ രൂപീകരിച്ചു ആളുകൾക്ക് സഹായം നടപ്പിലാക്കാനൊക്കെ വേണ്ടിയിട്ടൊരു അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ കൂട്ടിവെച്ചിട്ടൊരു ട്രസ്റ്റ് പോലെ രൂപീകരിച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയങ്ങളായിരുന്നു ബയോളജി സയൻസ് ലിറ്ററേച്ചർ മെഡിസിന് പീസ് സമാധാനം ഒരു പക്ഷേ അദ്ദേഹത്തെ നമുക്കറിയായിരിക്കും അദ്ദേഹത്തെ നമ്മളറിയാവുന്നത് നോബൽ പ്രൈസിന്റെ പേരിലൊക്കെ ആയിരിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നിൽ ഇങ്ങനെയൊരു കഥയുണ്ടെന്ന് പലർക്കും ചിലപ്പോൾ അറിയുണ്ടാവില്ല എല്ലാ വ്യക്തികൾക്കും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കടമെടുക്കുകയാണ് ഒരു വാക്ക് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഒരു പുസ്തകത്തിലെ ഒരു പേജ് തെറ്റാണെന്ന് കരുതി ആ പുസ്തകം മുഴുവനായിട്ട് നശിപ്പിച്ചു കളഞ്ഞാലോ ആ ഒരു പേജ് മാറ്റിയിട്ട് അടുത്തൊരു പേജിലേക്ക് നമുക്ക് പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കഥ ഞാൻ ഇന്ന് പറഞ്ഞ കഥ നിങ്ങളിൽ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതം മനോഹരമായിട്ട് എഴുതാൻ തുടങ്ങിക്കോളൂ പുതിയൊരു പേജിലേക്ക് ജീവിതം ഒരു മൂന്ന് പേജുള്ള ബുക്കാണ് അതിൻ്റെ ആദ്യത്തെ പേജാണ് നമ്മളുടെ ജനനം അവസാനത്തെ പേജ് മരണവുമാണ് ഇടയ്ക്കുള്ള പേജിൽ എന്ത് എഴുതണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് മനോഹരമായ എന്ത് കാര്യവും നമുക്കതിൽ എഴുതാം നമ്മൾ ജീവിതത്തിൽ എന്ത് തെറ്റ് ചെയ്താലും ആ തെറ്റിനെ ഓർത്ത് പരിതപിച്ചിരിക്കാതെ നമ്മൾ വീണ്ടും പുതിയ പുതിയ കാര്യങ്ങളിൽ ഏർപ്പെട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളുടെ ജീവിതം നന്നായിട്ട് കാണിച്ചു കൊടുക്കണം ഇന്നത്തെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു അടുത്ത മനോഹരമായൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു